ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യാക്കോബിൻ്റെ ലേഖനം 5:16 ഞാൻ വായിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു ഭാഗമാണിത്. ഇവിടെ പാപം ഏറ്റുപറയേണ്ട യുക്തിയും ആവശ്യകതയും സൂചിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്, പാപമോചനം രോഗശാന്തി പ്രാപിക്കുന്നതിന് അനിവാര്യമാണ് എന്നത് അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. മൂന്നാമത്, രോഗശാന്തി വിദഗ്ധരുടെ ആവശ്യമില്ല, അങ്ങനെ ആരുമില്ല. അങ്ങനെ നടിച്ചു നടക്കുന്നവരുടെ കെണിയിൽപ്പെട്ട് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും പ്രാപിക്കേണ്ട യാതൊരാവശ്യവുമില്ല. നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്ന ദൈവികമായ കൃപ പ്രാപിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിന് എന്താണ് പറയുന്നത്, ഹിൻഡ്രൻസായിട്ട്, അതായത് വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. ആ മർമ്മം പാപമാണ്. അതുകൊണ്ട് ആ അവസ്ഥയെ ഏറ്റുപറയുക. അങ്ങനെയുണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ടെന്ന്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. രണ്ട്, ആ യാഥാർത്ഥ്യം മറ്റുള്ള ആളുകൾക്ക് ബോധ്യമാകേണ്ടതിന് അവരോടും പറയുക. പക്ഷേ ഇത് ടെലിവിഷനിൽ അഡ്വർടൈസ് ചെയ്യുന്ന പോലെ ആകരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി, ആത്മീയമായ പക്വതയുള്ള വ്യക്തി, ദൈവികമായ ചുമതല ബോധമുള്ളൊരു വ്യക്തി, ഒരു സഹവിശ്വാസി പുരോഹിതനാകണമെന്നിവിടെ പറഞ്ഞിട്ടേ ഇല്ല. അവനോട് നിങ്ങളുടെ അവസ്ഥയുടെ സത്യം വെളിപ്പെടുത്തുക. അവനും അപ്രകാരം തന്നെ സത്യത്തോടും ആത്മാവിൻ്റെ പ്രേരണയോടും നിങ്ങളോട് ബന്ധം പുലർത്തട്ടെ. അങ്ങനെ പരസ്പരമായി ആത്മീയമായ ശുശ്രൂഷ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ പാപത്തെ ഏറ്റുപറയുവാനും, അങ്ങനെ ഏറ്റുപറയുന്നത് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലിടാനുള്ള വിലങ്ങായി ഉപയോഗിക്കാൻ മനസ്സുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ അടുത്ത് നിങ്ങൾ പോയി മണ്ടം കളിക്കരുത് എന്നൊരു സൂചന കൂടെ ഇവിടെ ഉണ്ട്. ഞാനത് അതിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല. അപ്പോൾ പാപം എന്നതൊരു യാഥാർത്ഥ്യമാണ്. രണ്ട്, അത് നമ്മളുടെ സൗഖ്യ മായി ജീവിക്കുന്ന അവസ്ഥ, ആരോഗ്യം മാത്രമല്ല, സൗഖ്യമെന്ന് പറയുമ്പോൾ ആരോഗ്യവും ആരോഗ്യം എപ്രകാരം ഉപയോഗിക്കണമെന്ന ലക്ഷ്യബോധവും, ആ ലക്ഷ്യബോധത്തിൽ നാം വസിക്കുന്നത് കൊണ്ട് നാം അനുഭവിക്കുന്ന എസ്റ്റേറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് വെൽ ബീയിങ് ആ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. കൊണ്ടേശ്വരൻ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്, ആ ഒരു ദർശനം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഭാഗം കൂടുതലായി ഞാൻ വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ തിരിക്കുന്നില്ല. മൂന്നാമത്, പാപം എന്ന് പറയുന്നത് മനുഷ്യരുടെ ആ നന്മയുടെ അവസ്ഥയെ നശിപ്പിക്കാൻ പര്യാപ്തമായൊരു മർമ്മമാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് പാപം എന്നത് വളരെ ശക്തിയേറിയ ഒരു പ്രാവർത്തിക മർമ്മമാണ്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾ ഓർ എ പ്രാക്ടിക്കൽ റിയാലിറ്റി ഓഫ് ഇമ്മെൻസ് കോൺസിക്വൻസസ്. ഞാനത് വളരെ ഊന്നലോട് പറയുന്നതിൻ്റെ കാര്യം, ക്രിസ്ത്യാനികളായ നമ്മളുടെ ഇടയിൽ, ഹിന്ദുക്കളുടെ ഈ പ്രശ്നം അത്രയില്ല, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളായ നമ്മളെന്ന് പറയുന്നത്, ഞാൻ മനുഷ്യരെ അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് കാണാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ചില ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ വ്യക്തത വരുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതരാണ്.
എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിലുള്ള സൂക്ഷ്മമായ വാഗ്വാദത്തിലേക്ക് പോയാൽ നമ്മുടെ സമയം പോകുമെന്ന് മാത്രമല്ല സമനിലയും തെറ്റിപ്പോകും. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ താല്പര്യമില്ല. അപ്പോൾ പാപം നമ്മിൽ വസിക്കുന്നു എന്നത് ഭീകരമായ, നാം ഏവരും ഭയപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമായ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുദിനം നാം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയാൻ നാം കൂട്ടാക്കണം. പാപമില്ല, പാപമില്ല എന്ന് പറയുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളെ കൊച്ചാക്കുന്ന പരിപാടിയാണ്, സത്യത്തെ നിരാകരിക്കുന്ന പരിപാടിയാണ്. പാപമെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ മനുഷ്യജാതിക്ക് സമൂഹമായും വ്യക്തികളായും ആരോഗ്യമുള്ള ജീവിതം നയിപ്പാൻ സാധ്യമല്ല. ഇപ്പോൾ പ്രകടമായ രോഗമില്ലെങ്കിലും, പനി, ജ്വരം, കോവിഡ് അങ്ങനെയുള്ള രോഗങ്ങളില്ല എങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിന് ആരോഗ്യമില്ലാത്ത അവസ്ഥ, അനാരോഗ്യത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആത്മീയ ഫലം പുറപ്പെടുവിക്കാത്ത വ്യക്തിത്വം, ആത്മാവിൻ്റെ ഫലമായ സമാധാന സ്നേഹം, സമാധാനം, സന്തോഷം. സന്തോഷമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? സമാധാനപ്രിയരാളുകളെ കണ്ടിട്ടുണ്ടോ? എനിക്ക് പല പല ആളുകളെ അറിയാം. അവർക്ക് ആഴ്ചവട്ടത്തിൽ ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും ചൊറിഞ്ഞ് ഒരു സംഘർഷമുണ്ടാക്കി, ആളുകളുടെ ഇടയിൽ അല്പം പ്രശ്നമുണ്ടാക്കി, അങ്ങനെ ഇല്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടും. നീണ്ടു നിൽക്കുന്ന സമാധാനത്തിൽ അവർ ശ്വാസം മുട്ടി മരിച്ചു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അനവധിയാണ്. നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ അങ്ങനെയുള്ള ആളുകളുടെ അക്കം വളരെ കൂടുതലാണ് എന്ന അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വല്ല പഴുതും കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കി, കുടുംബത്തിലാണെങ്കിൽ കുടുംബം, ജോലിസ്ഥലത്താണെങ്കിൽ ജോലിസ്ഥലം, സമൂഹത്തിലാണെങ്കിൽ സമൂഹം, 10 പേര് അവരുടെ സന്തോഷം കെടുത്തിയിട്ടല്ലാതെ സ്വന്തം സന്തോഷം നിലനിർത്താൻ കഴിയാത്ത അനേകം ആളുകൾ സങ്കടമെന്ന് പറയട്ടെ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. അവരൊക്കെ വിശ്വാസികളാണെന്ന് നാം പറയുന്നു, അവരൊക്കെ ദൈവമക്കളാണെന്ന് അവരവകാശപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വളരെ പരിതാപകരമായ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്കിതിനെപ്പറ്റി ബോധമുണ്ട് എന്നതുകൊണ്ട് ഞാനത് കൂടുതൽ സൂക്ഷ്മമായി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുത്തൻ മറ്റൊരുത്തന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, പാപം എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 2, അത് നമ്മുടെ ആരോഗ്യത്തെ, ശാരീരികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ ആരോഗ്യത്തെ നന്നേ അപകടത്തിലാക്കുന്നു. എന്നാൽ അത് നമ്മെ ആത്യന്തികമായി നിയന്ത്രിക്കുന്ന ഒരു മർമ്മമല്ല. അത് വളരെ ശക്തവും ഭീകരവുമായ മർമ്മമായിരിക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ആ ദൈവികമായ വിശ്വസ്തത നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ പാപങ്ങളെ, അല്ലെങ്കിൽ പാപമെന്ന് പറയുന്ന അവസ്ഥയെ ഉള്ളിൽ മറച്ചു വയ്ക്കാതെ, മറച്ചു വെച്ചുകൊണ്ട് വെളിയിൽ കവടഭക്തി അഭിനയിച്ച് നടക്കുന്ന ഈ ഒരു ഭാരം പേറിക്കൊണ്ട് നടക്കുന്ന ദുരവസ്ഥയിൽ പെട്ടുപോകാതെ നിങ്ങളുടെ ഉള്ളിനെ ശുദ്ധമാകത്തക്കവണ്ണമുള്ള ദൈവം നൽകിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് പാപം ഏറ്റുപറയുക എന്നുള്ളത്. കുംഭസാരം അതിനെ കുംഭസാരമാക്കി മാറ്റി, അത് പുരോഹിതന്മാരുടെ മാത്രം അധികാരത്തിൻ്റെ അംശമാക്കി മാറ്റി, നാം ഇപ്പോൾ വായിച്ച വേദപുസ്തകത്തിൽ നിങ്ങൾ പുരോഹിതനോട് കുംഭസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാരില്ലായിരുന്നു. പിന്നെയാണ് പുരോഹിതന്മാർ ഉടലെടുക്കുകയും അതിനുശേഷമുള്ള ചരിത്രം ഞാൻ നിങ്ങളോട് പറയേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പൊതുവായിട്ടുള്ള ആകമാനമായിട്ടുള്ള സത്യം എന്താണ്? ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതുകൊണ്ട് നാമും നമുക്കുള്ളവരും അറിയത്തക്കവണ്ണം ദയവായി ഈ ചിന്തകളെ നിങ്ങൾ പരിഗണിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർത്തൃനാമത്തിൽ വിനീതമായി അപേക്ഷിച്ചു കൊടുക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു ഒരു അന്ധവിശ്വാസമുണ്ട്, സൂപ്പർസ്റ്റിഷൻ. എന്താണ്? എന്ത് പാപവും ചെയ്തു ആഴ്ചയിലൊരിക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ പോയി കുമ്പസാരിച്ചാൽ മതി, പിന്നെല്ലാം ശരിയാകും. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്? ഇത് പാപം എന്ന് പറയുന്ന മർമ്മത്തിൻ്റെ സ്വഭാവത്തെയും ഭീകരതയും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തവർ, ജീവിത യാഥാർത്ഥ്യങ്ങളെ കൊഞ്ഞനം കാണിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം അപഹാസ്യമായ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു 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 പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ക്രിയ, ഒരു കർമ്മം ചെയ്യുവാൻ അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് പര്യാപ്തമാണത്, മതി, വേറെ ഒന്നും ചെയ്യണ്ട, പിന്നെ സ്ലേറ്റിൽ എഴുതിയിട്ട്, സ്ലേറ്റിൽ അശ്ലീലം എഴുതിയിട്ട് അത് ചില നല്ലോണം തുടച്ചു കളഞ്ഞാൽ മതി എന്ന് പറയുന്ന കാഴ്ചപ്പാട് വളരെ വളരെ അപകടകരമാണ്. ഇത് യേശുവിൻ്റെ പഠിപ്പീരനോട് ചേരുന്നതല്ല, യാതൊരു ബന്ധവുമില്ല. ഇത് സഭയുടെ സന്ധിപ്പിനും ലാഭത്തിനും വേണ്ടി മെടഞ്ഞെടുത്ത ഒരു പച്ചക്കള്ളമാണ്. ഇതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വലിയ നഷ്ടം വരുന്നു എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായി എടുത്ത് പറയുന്നത്. ഇനിയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇത് സയൻസിലും ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നും അവസാനിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒന്നും അവസാനിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിൽ നമ്മളുടെ ചെറുപ്പകാലത്ത്, നമ്മുടെ ശൈശവത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആജീവനാന്തം നമ്മെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 200 വർഷങ്ങൾ പോലും ആയിട്ടില്ല, 150 വർഷത്തോളമേ ആയിട്ടുള്ളൂ. അപ്പോൾ വചനത്തിൽ പറയുന്ന സത്യങ്ങൾ ശാസ്ത്രം ഇതാ കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ശാസ്ത്രവും ശാസ്ത്രമായിട്ട് തന്നെ വേദോസിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാനൊക്കെ ഭ്രാന്തനിക്കില്ല. എന്നാൽ ചില ആത്യന്തികമായ സത്യങ്ങൾ വചനത്തിൽ ഉൾപ്പെടുത്തിയത് മനുഷ്യർ തിരിച്ചറിയുവാൻ കാലം വളരെ വൈകി. അതിന് വഴിയൊരുക്കത്തക്കവണ്ണം ശാസ്ത്രം ചില വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുന്നു. അതും പ്രയോജനപ്പെടുത്തുന്നത് സ്വീകാര്യമാകണം, അത് അഭികാമ്യമാണ് എന്നാണ് എനിക്ക് തരുണത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു അത് നിത്യമായ അവസാനിക്കാത്ത മരിക്കാത്ത അംശങ്ങളായി നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യും. നമ്മുടെ വ്യക്തിത്വം എന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും നാം പ്രത്യേകിച്ച് നാം ചെയ്തിട്ടുള്ളതുമായ എല്ലാ പ്രവൃത്തികളുടെയും ആകത്തുകയാണ്. ഒന്നും അലിഞ്ഞു പോകുന്നില്ല, ഒന്നും പുക പോലെ അപ്രത്യക്ഷമാകുന്നില്ല, ഒന്നും ഇല്ലാതെയാകുന്നില്ല, എല്ലാം അവിടെ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ പാപക്ഷമ എന്ന് പറയുന്നത്? അത് പറയുമ്പോൾ നമുക്കറിയാം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഈ മരണമെന്ന് പറയുമ്പോൾ ശാരീരികമായ മരണം മാത്രമല്ല, ഇത് ബൗദ്ധികവും ആധ്യാത്മികവുമായ മരണത്തെയാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്, നിത്യതയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാപത്തിൻ്റെ പരിണിത ഫലം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മരണമാണ്, ശരീരത്തിൻ്റെ മരണമല്ല, വ്യക്തിത്വത്തിൻ്റെ മരണമാണ്. വ്യക്തിത്വത്തിൻ്റെ അനാരോഗ്യമാണ് അല്ലെങ്കിൽ ദീനങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളായി നാം അറിയുന്നു. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നു. അതുകൊണ്ട് പറയുന്നത്, മകനെ, നിൻ്റെ പാപം ക്ഷമിച്ചു വന്നിരിക്കുന്നു. കാരണം അവൻ്റെ അപ്പോഴത്തെ അവസ്ഥയുടെ മർമ്മം എന്താണ്? അവൻ്റെ വ്യക്തിത്വം രോഗാതുരമായതുകൊണ്ടാണ് അവൻ്റെ ശരീരം തളർന്നു പോയത്. ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. നാം ഏവരും തളർന്നു കിടക്കുന്നവരാണ്. വാസ്തവത്തിൽ നന്മ ചെയ്യുന്ന അവസരം വരുമ്പോൾ നാം പക്ഷപാത രോഗികളാണ്. സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ നാം പക്ഷപാത രോഗികളാണ്. നീതിക്ക് വേണ്ടി നിലപാടെടുക്കേണ്ടി വരുമ്പോൾ നാം പക്ഷപാത രോഗികളാണ്. അധ്വാനിച്ച് ക്ലേശിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ വന്ന് വാതുക്കൽ മുട്ടുമ്പോൾ നാം ഏവരും പക്ഷപാത രോഗികളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല.
വീഡിയോ 10 മിനിറ്റിൽ കൂടരുത്, 7 മിനിറ്റിൽ കൂടരുത്, നിങ്ങൾ ബോധം വിട്ടു പോകും എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില മർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ മനസ്സിലാക്കുന്നില്ല. അത് സങ്കടകരമാണ്. അങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നമ്മളിൽ കൂടെ അത് സമൂഹത്തിലേക്ക് പടരണം എന്നതിൻ്റെ ഒരു പ്രാർത്ഥനയും ഒരു വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ടത്, പാപം എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ മർമ്മമാണ്. അത് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. നാം ഈ സ്ലോ പോയ്സൺ എന്ന് പറയും, സ്ലോ പോയ്സൺ, അതായത് ഈ അത്തരത്തിലുള്ള വിഷം കഴിച്ചാൽ പെട്ടെന്ന് മരിക്കത്തില്ല, ക്രമേണ 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 മരിച്ചുകൊണ്ടേയിരിക്കും. പാപം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ മർമ്മം, ഇപ്പോൾ സഭകൾ പറയുന്നത് പോലെ ഒരു പുരോഹിതന് മുമ്പിൽ പോയി കുമ്പസാരിച്ചാൽ അത് സ്ലേറ്റിൽ തുടയ്ക്കുന്ന പോലെ തുടച്ച് നിങ്ങളെ ക്ലീൻ ആക്കി വിട്ടുകളയും എന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണ്, പച്ചക്കള്ളമാണ്, ജീവിത യാഥാർത്ഥ്യങ്ങളെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങൾ പാപങ്ങളായി കൊച്ചു കൊച്ച് പോയിസൺ ഡോസേജസായി നമ്മുടെ വ്യക്തിത്വത്തിൽ ക്രിയ ചെയ്യും, അതൊരു സംശയമാണ്. എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടാകുന്നത് എന്താണ്? അങ്ങനെ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ പറയുമ്പോൾ, താനിത് പറയുമ്പോൾ ഞങ്ങൾ പ്രത്യാശയില്ലല്ലോ, ഇതുവരെയുള്ള സഭയുടെ പഠിപ്പിനനുസരിച്ച് ചില പാപങ്ങളൊക്കെ ചെയ്തു, ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു, അവിടെ പോയി എന്നാ പറയുന്നത് കത്തനാട് മുമ്പിൽ മുട്ട് കുത്തി, അത് ചെയ്തേ ഇത് ചെയ്തേ എന്ന് പറയുമ്പോൾ കത്തനാട് പറഞ്ഞു, നിൻ്റെ പോയി 2 മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ 10 രൂപ ഭണ്ഡാരത്തിലിട നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, ക്ലീൻ, ഡ്രൈ ക്ലീൻ ചെയ്തു, വീട്ടിൽ പോയി. ഈ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥയുമായി എന്തെങ്കിലും ബന്ധത്തിനുണ്ടെന്ന് നിങ്ങൾ, ഇത് വെറും കെട്ടുകഥയല്ലേ, ഇത് വെറും 4 പേരുടെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത പൊട്ടത്തരമല്ലേ? അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളുവാനുള്ള ഒരു ദർശനം ഇങ്ങനെയുള്ള പഠിപ്പീരുകളിലും ഇങ്ങനെയുള്ള താരിപ്പുകളിലും ഇല്ലാതെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ സത്യത്തോടും ആത്മാവിൻ്റെ വെളിച്ചത്തിലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അതിനോട് ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്തം അതിൻ്റെ പരിണിത ഫലം നാം സഹിക്കേണ്ടവരാണ്, യാതൊരു സംശയവും വേണ്ട. എനിക്കതിനിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടെ സകല ജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം എന്താണ്? ആ ഒരവസ്ഥയിൽ ആ പാപത്തിൻ്റെ ഫലത്തോട് നാം മല്ലിടുമ്പോൾ ആ വലിയ ആത്മീയമായ ദ്വന്ദ്വയുദ്ധത്തിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ട് നസ്രയനായ യേശു നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ യേശു നിക്കോദിമോസിനോട് പറയുന്ന ഭാഗം നമുക്ക് അല്പം ഒന്ന് പരിഗണിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:3. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നാം ആദ്യം ജനിക്കുന്നത് ഭൗതികമായ പാപ പങ്കിലമായ ഒരു ജീവിത തട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും അങ്ങനെയാണ് ജനിക്കുന്നത്. പാപത്തിൻ്റെ മർമ്മം മനുഷ്യ സ്വഭാവത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പിഞ്ചു കുഞ്ഞുങ്ങളിൽ തൊട്ട് അത് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുമെങ്കിലും പാപത്തിൻ്റെ മർമ്മം അവരിലും പ്രവർത്തിക്കുന്നുണ്ട്, അതാണ് സത്യം. സൈക്കോളജിയും അത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് അത് ലൗകികമായ ജനനത്തിൻ്റെ അവിഭാഗ്യ ഘടകമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു തട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ജനനം, അതാണ് വീണ്ടും ജനനം. അത് പ്രാപിപ്പാൻ നമുക്കിടയായില്ല എങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. നമ്മുടെ വ്യക്തിത്വം,
നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തതോ നമുക്ക് സംഭവിച്ചതോ ആയ എണ്ണമില്ലാത്ത പാപങ്ങളുടെ ആകെത്തുക മാത്രമായിരിക്കും. അതുകൊണ്ടാണ് വ്യക്തിത്വത്തിൽ ആരോഗ്യമുള്ള, വ്യക്തിത്വത്തിൽ വെളിച്ചമുള്ള വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ നന്നേ കുറവാണ് എന്ന് നാം അറിയുന്നു. അത് ആ യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടുന്നതിന്, അതുകൊണ്ട് സഭയുടെ ആധിപത്യം, അപ്രമാദിത്വം വിശ്വാസികളെന്ന് പറയുന്ന ആളുകളുടെ മേൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതിന്, അർത്ഥശൂന്യമായ പഴപ്പീരുകൾ എന്തും ചെയ്തു. പിന്നെ മെത്രാൻ്റെയോ പുരോഹിതൻ്റെയോ മുമ്പിൽ പോയി കുമ്പസാരിച്ചാൽ മതി, പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് വീട്ടിലോട്ട് വിടാം എന്ന് പറയുന്ന ഈ അസഹനീയമായ കള്ളം ലാഭമുണ്ടാക്കാനും സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കാനുമായി കണ്ടുപിടിക്കുന്ന തന്ത്രങ്ങളുടെ ഒരു ഭാഗമായ ഈ കുമ്പസാര പരിപാടി, അത് വ്യാപകമായി ചൂഷണം ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വചനം പറയുന്നു. അത് യാക്കോബിൻ്റെ സുവിശേഷം 5:16 ആധാരവാക്യം നാം ചിന്തിക്കുമ്പോൾ എന്താണ് വേണ്ടത്? പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ അവ നമ്മെ നശിപ്പിക്കാൻ തക്ക വണ്ണം പര്യാപ്തമാണ്. പക്ഷേ അതിൻ്റെ നശീകരണ ശക്തിയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഒരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു. ആ വാതിലിൻ്റെ പേര് യേശു എന്നാണ്. നാം അവനിൽ വസിക്കുകയും അവൻ നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെ മരണജനികമായ ആ ഘോര പരിണിത ഫലങ്ങളിൽ നിന്ന്, കോൺസിക്വൻസസിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല ഈ കാര്യത്തെപ്പറ്റി. ഇതാണ് മാറ്റമില്ലാത്ത ആത്മീയ സത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വചനത്തെ ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയതും വിശ്ലേഷണം ചെയ്തതും ദീർഘനാൾ ധ്യാനിക്കുകയും ചെയ്തതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന വ്യക്തത ഇതാണ്. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെ നാം കൊച്ചാക്കരുത്. അതൊരു സഭയുടെ ചില ആചാരങ്ങൾ കൊണ്ട് തുടച്ചു നീക്കാവുന്ന സ്ലേറ്റാണ് നിങ്ങളുടെ വ്യക്തിത്വമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ തന്നെ അപമാനിക്കുന്ന പരിപാടിയാണ്. ഒരു പുരോഹിതൻ്റെയും മുമ്പിൽ പോയി, നിങ്ങളറിയാത്ത ഒരു പുരോഹിതൻ, ഇപ്പോൾ 3 വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫറും കൊണ്ടുവരുന്ന പുരോഹിതൻ, അവൻ വന്ന ദിവസം തൊട്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ മറ്റാരോടും പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയാണ്. അവൻ കേൾക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. ഇപ്പം നമുക്ക് ഏകദേശമൊക്കെ ബോധ്യമുണ്ട്. അങ്ങനെ കുമ്പസാരിച്ച അനേകം സ്ത്രീകളെ അപകടത്തിലാക്കിയ പുരോഹിതന്മാരെ പറ്റി നമുക്കറിയാം. അവിടെ ആരും പേരൊക്കെ പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അത് ഇതുകൊണ്ടൊക്കെ നമ്മുടെ കണ്ണ് തുറക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പാപം ഒരു യാഥാർത്ഥ്യമാണ്. അത് ഭീകരമായ യാഥാർത്ഥ്യമാണ്. അതിന് അനന്തരഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ ആ അനന്തരഫലങ്ങളോട് വിജയകരമായി യുദ്ധം ചെയ്ത് അവയുടെ മേൽ വിജയം പ്രാപിപ്പാൻ നമുക്ക് ഒരവസരം നൽകിയിട്ടുണ്ട്, ഒരവകാശം നൽകിയിട്ടുണ്ട്. അവകാശത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. അവനിൽ വസിക്കുകയും അവൻ നമ്മളിൽ വസിക്കുകയും ചെയ്യാതെ പാപത്തിൻ്റെ പരിണിത ഫലം, ദ കോൺസിക്വൻസസ് ഓഫ് സിൻ, ദ മോർട്ടൽ ഡെഡ്ലി കോൺസിക്വൻസസ് ഓഫ് സിൻ, അത് ഒരു പുരോഹിതൻ്റെ നാക്കുകൊണ്ട് തുപ്പലുകൊണ്ട് സ്ലേറ്റ് തുടയ്ക്കുന്നത് പോലെ തുടച്ചു മാറ്റാമെന്ന് പറയുന്നതിനേക്കാൾ അപഹാസ്യമായ മനഃപൂർവ്വം ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഈ പൊട്ടത്തരം, ഒരു വിധത്തിലും ആത്മീയ ദർശനത്തോട് യോജിക്കാത്ത ഈ പച്ചക്കള്ളം, അത് നിങ്ങൾ തിരിച്ചറിയുക. എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്, അതിനെ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ അവസ്ഥകൾ പങ്കിടുവാൻ പക്വതയുള്ള ഒരു സഹോദരനില്ല, ഒരു കൂട്ടുകാരനില്ല എങ്കിൽ യേശുവുണ്ട്. യേശുവിനോട് ഏറ്റു പറയുക. അവൻ നമ്മുടെ പാപത്തിൻ്റെ ഭാരം നമ്മളോട് കൂടെ ചുമക്കുവാൻ, നമുക്കറിയാം ഒരു കാളവണ്ടി 2 കാളവുണ്ട്, പാപത്തിൻ്റെ ഭാരമുണ്ട്, അത് നിൽക്കും, ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. ദ
ദയവായി മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെയും പൈതങ്ങൾ യുവാക്കന്മാരെയും ഇതുവരെയും പറഞ്ഞു, ഈ ഒരു അറിവ് ഞാൻ ഒരു പൈതലായപ്പോൾ യുവാവായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ വളരെ വളരെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സമയം വൈകിപ്പോയല്ലോ. അതുകൊണ്ട് ഇപ്പോഴുള്ള തലമുറ വരുന്ന തലമുറകൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ വെളിപ്പെടുത്തുകൾ ഞാൻ നടത്തുന്നത് എന്ന നിങ്ങൾക്ക് തീർച്ചയായും ബോധമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി പാപമെന്ന് പറയുന്ന മർമ്മത്തെ തുച്ഛീകരിക്കരുത്. അതിൻ്റെ ഭീകരമായ പരിണിത ഫലങ്ങൾ അത് യാഥാർത്ഥ്യമാണ്. അതിനെ തുടച്ചു നീക്കാൻ അധികാരമുള്ള ഒരു പുരോഹിതനുമില്ല. ആ അധികാരം ദൈവത്തിന് മാത്രമാണ്. ആ അധികാരത്തിൻ്റെ പ്രാവർത്തികമായ ഉറവിടം യേശുവാകുന്നു. അവനിലേക്ക് തിരിയുവീൻ. അങ്ങനെ ഒരു പുതിയ ജീവിതം പ്രാപിക്കുമ്പോൾ മാത്രമേ നാം അവനിൽ വസിക്കുകയും അവൻ നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന ആ പുതിയ അവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി സ്ഥാപിക്കുന്നതിൽ കൂടെ മാത്രമേ പാപത്തിന്മേലും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽമേലും നമുക്ക് ആത്മീയമായ വിജയം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അതിൽ കൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിന് രോഗശാന്തി വരികയുള്ളൂ. അല്ലാതെ രോഗശാന്തി അന്വേഷിച്ച് അവിടെ ഇവിടെയും ആൾദൈവങ്ങളുടെയും കുട്ടിദൈവങ്ങളുടെയും മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന ബുദ്ധി ശൂന്യരായ വിശ്വാസികളെ, നിങ്ങൾ ദയവായി ആത്മീയ സത്യം തിരിച്ചറിയുവീൻ. നിങ്ങളുടെ മണ്ടത്തരം കൊണ്ടാണ് ആത്മീയ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന ദൈവീകമായ ദർശനത്തെ വെറും കച്ചവടച്ചരക്കായി അധപ്പതിപ്പിച്ച് അതുകൊണ്ട് ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നതാണ് മിടുക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന മതപരമായ കുറുക്കന്മാർ, അവരെ വിശുദ്ധരായി കാണുന്ന പൊട്ടന്മാരായ വിശ്വാസികൾ, വെറും മുണ്ണകൾ, ഇങ്ങനെയുള്ള പരിതാപകരമായ അവസ്ഥയിൽ നാം കഴിയുമ്പോൾ നമ്മുടെ കണ്ണു തുറക്കുവാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ വെളിച്ചം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ, സത്യമറിയുന്നത് കൊണ്ട് സ്വതന്ത്രരായിത്തീരുവാൻ, അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൽ വളർന്ന് നമ്മുടെ വ്യക്തിത്വം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി തീരുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എഴുതിയ ചിന്തകൾ നിങ്ങൾക്കായി നേർന്നുകൊള്ളുന്നു.